ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയും സാധാരണമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പിനാണ് കഴിഞ്ഞ ദിവസം തിരശീല വീണത്. മത്സരം അവസാനിക്കുമ്പോഴും ഒന്നേ പറയാനുള്ളൂ, ചരിത്രത്തിൽ എന്നും എഴുതപ്പെടുന്ന യഥാർത്ഥ നായകന്റെ പേര് ജേക്സി തോമസ് എന്ന് തന്നെയാകും. അവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണത്. അതുപോലെ 5 പതിറ്റാണ്ടിലേറെക്കാലം തങ്ങളുടെ പ്രതിനിധിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ തുടർന്ന് ഉടനടിയെത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം പേർക്കും വിധി സംബന്ധിച്ച് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മകൻ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ചു സഹതാപം നിർബാധം ഒഴുകിയെത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും കേന്ദ്ര ഏജൻസികളും മാധ്യമങ്ങളും ബി ജെ പിയും യു ഡി എഫിനൊപ്പം കൈകോർത്ത് എൽ ഡി എഫിനെതിരെ ഒരു യൂണിറ്റ് പോലെ പ്രവർത്തിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്താക്കി മാറ്റും വിധം സ്വപ്ന ഭൂരിപക്ഷമായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് നടന്നില്ല. യു ഡി എഫിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ സർവേ നടത്തി പ്രവചിച്ചത് 60,000-ത്തിലും മേൽ ഭൂരിപക്ഷമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംശയലേശമന്യേ പ്രവചിച്ചത് 600,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷവും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവർത്തിച്ചു പറഞ്ഞത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിന് ആകെ കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതലായിരിക്കും ഭൂരിപക്ഷം എന്നാണ്. സഹതാപ തരംഗം മുൻനിർത്തിയായിരുന്നു ഈ കണക്കുകൂട്ടൽ. മരണാനന്തര ചടങ്ങുകൾ നടക്കവെയുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടക്കം യു ഡി എഫിന് അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ഈ കുത്തൊഴുക്കിനിടയിലും ജേക്സി തോമസ് നിവർന്നുനിന്ന് എൽ ഡി എഫ് വോട്ടുകൾ അതിനൊപ്പം ഒഴുകാതെ തടഞ്ഞു നിർത്തി. ബി ജെ പി വോട്ടിൽ നല്ലൊരു ശതമാനം യു ഡി എഫിലേക്ക് പോയത് സ്വാഭാവികമായി സംഭവിച്ചതൊന്നുമല്ല. സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് വേണമെന്നല്ല, എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണമെന്നാണ് കെ സുരേന്ദ്രനടക്കം പുതുപ്പള്ളി പ്രസംഗിച്ചു നടന്നത്. കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയും പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാട് കെ സുരേന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള നേതാക്കളും പ്രചരണവേളയിൽ നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ചാണ്ടിയുമ്മന്റെ രാമൻ പരാമർശവും വോട്ട് ലക്ഷ്യം വെച്ചു തന്നെയായിരുന്നു. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി ചേർത്ത് വച്ചാലേ ഈ പുതുപ്പള്ളി ചർച്ച പൂർത്തിയാകുകയുള്ളൂ. അതേസമയം സുബീഷ് സുധി എന്ന നടൻ ജേക്കിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്താണെന്നൊന്ന് നോക്കാം. പുതുപ്പള്ളിയിൽ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലത്തിൽ രാഷ്ട്രീയ നിലപാട് കൊണ്ടും അരാഷ്ട്രീയരായി പോകുന്ന പുതുതലമുറയിലെ ഒരുപാട് ചെറുപ്പക്കാരെ തന്റെ നിലപാടുകൾ കൊണ്ടും തന്റെ ചിന്താശേഷി കൊണ്ടും തന്റെ ജീവിതം കൊണ്ടും രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അയാൾ കൈക്കൊള്ളുന്ന രാഷ്ട്രീയവും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയം പറയുന്ന ഒരാൾ വരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും അയാളുടെ വിജയം പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ജേക്കിന് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറഞ്ഞു, പുതുപ്പള്ളിയിൽ എന്തായാലും ഒരു ഉമ്മൻചാണ്ടി എഫക്ട് ഉണ്ടാകും. അതിനാൽ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ തോറ്റുകഴിഞ്ഞാൽ. അപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതെന്നെ ഞെട്ടിച്ചു പറഞ്ഞു, സുബീഷേട്ടാ, പാർട്ടിക്ക് വേണ്ടി എത്രയോ മനുഷ്യർ രക്തസാക്ഷികളായ പാർട്ടിയാണിത്. ഈ പാർട്ടിക്ക് വേണ്ടി 1, 2, 3 അല്ല 10 തവണ തോൽക്കാനും ഞാൻ റെഡിയാണ്. അതാണ് സഖാവ്, അതാണ് ജേക്സി തോമസ്. ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത്.